കേരളത്തിലെ കൊല്ലം ജില്ലയിലെ പ്രസ് ക്ലബിന്റെ മുന്നിലാണ് ഇന്നൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ പ്രസ് മീറ്റ് ഉണ്ട്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ താമസിക്കുന്ന വിദ്യുത് വിഷ്ണു എന്ന രണ്ടാം ക്ലാസ്സുകാരൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് പോവുകയാണ്. ഒരു മിനിറ്റിൽ 65 ദിനോസോറുകളെ സ്പീച്ചസ് പറഞ്ഞുകൊണ്ടാണ് വിദ്യുത് വിഷ്ണു എന്ന രണ്ടാം ക്ലാസ്സുകാരൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് പോകുന്നത്. അതിന്റെ പ്രസ് മീറ്റ് നമുക്കൊന്ന് കാണാം. എൻ്റെ പേര് കാർട്ടൂണിസ്റ്റ് എം ദിലീപ്, ചിത്രകാരനാണ്. ദുബൈയിൽ ദിലീപ് ഫാർട്ട് ഗാലറി നടത്തുന്നു. വിദ്യുത് വിഷ്ണു രണ്ടാം ക്ലാസ്സുകാരനാണ്. കൊല്ലത്തെ ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം വന്യജീവികളെ പ്രണയിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് ദിനോസോറുകൾ. ലോകത്തെല്ലാം മുഴുവൻ ദിനോസോറുകളുടെ സ്പീഷ്യസിൻ്റെ പേര് ഒരു മിനിറ്റിൽ പറഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കൊല്ലത്തിനും പ്രത്യേകിച്ച് സാംസ്കാരിക കേരളത്തിനും വലിയ ഒരു മുതൽക്കൂട്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴുള്ള റെക്കോർഡിൽ ഒരു മിനിറ്റിൽ 41 ദിനോസോറുകളുടെ സ്പീഷ്യസ് പറഞ്ഞിട്ടാണ് നിലവിലെ റെക്കോർഡ്. അത് വിഷ്ണു 65 എണ്ണം പറഞ്ഞ് റെക്കോർഡ് തീർക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളൊന്ന് കേൾക്കാം. Petty songs, Malaka songs, Vilas Rattri, Ine songs, Sira Rattri, Antida songs, Aya songs, Kalita songs, Pilaka songs, Samata songs, Anmata songs, Harana songs, Sarata songs, Patuka songs, Nagara songs, Sovi Rattri, Giramayana, Garga songs, Kanta, Sikata, Limpradas, Dip, Yamchil songs, Brilliant, Special Arts, Spine songs, Apex songs, Psychiatrists, Apertus Arthur, Santa songs, Conscience, Dynamics, Kendra songs, Sutarpur, Trisane songs, അദ്ദേഹം പറഞ്ഞത് ഇമേജുകൾ നോക്കിയാണ്, താഴെ പേരൊന്നുമില്ല, ഞാൻ കാണാം, ഇമേജുകൾ നോക്കിയാണ് പറഞ്ഞത്. കൊല്ലം ശാസ്താംകോട്ട സിനിമാ പറമ്പിലാണ് വിദ്യുത് വിഷ്ണുവിന്റെ വീട്. ഇത് അദ്ദേഹത്തിന്റെ അച്ഛൻ വിഷ്ണു ബിസിനസ്സുകാരനാണ്. വിദ്യുത് വിഷ്ണുവിന്റെ അമ്മ, അതേപോലെ വിഷ്ണുവിന്റെ സഹോദരി. എല്ലാവർക്കും നമസ്കാരം. വിഷ്ണു രണ്ടാം ക്ലാസ് തൊട്ട് പല പല ആനിമൽസിനെ കുറിച്ചുകൊണ്ട് പഠിക്കണം, അതിനെ കാണണം, ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ പിന്നെ ദിവസമായി ഇങ്ങനെ ഒരു വേൾഡ് റെക്കോർഡ് കണ്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എനിക്കിത് പറയണം. അപ്പോൾ കുറേ കാഴ്ച എനിക്ക് അറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞോളാം. വേൾഡ് റെക്കോർഡ് 41 ഒരു മിനിറ്റിൽ, ഇപ്പം അവൻ 65 വരെ പറയും. ഞാൻ അഭിമാനിക്കുന്നു, എല്ലാവിധ ആശംസകളും അവന് ഞാൻ നേരുന്നു. ഞാൻ വിദ്യുതിൻ്റെ അമ്മയാണ്. ഒരു 2 വയസ്സുള്ളപ്പോഴത്തോടെ എല്ലാ ആനിമൽസും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഒരു ഡയഗ്നോസിസ് എന്നല്ല, എല്ലാ അക്വാട്ടിക് ആനിമൽസും ഒരു പ്രീ ഹിസ്റ്റോറിക്കൽ ആനിമൽസ്, അതിൻ്റെ എല്ലാ സ്പീഷീസും അവന് പറയാറുണ്ട്. അപ്പം ഈ പ്രീ ഹിസ്റ്റോറിക്കൽ ആനിമൽസിൽ നമ്മുടെ ഇഷ്ടമുണ്ടായിരിക്കും ഡയഗ്നോസിസ്, അത് അവർ താല്പര്യം തോന്നി തുടങ്ങിയത്. നമ്മളതിനെ എൻകറേജ് ചെയ്തു, എല്ലാവരും ബ്ലെസ്സിങ്സ് വേണം. എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഇതെല്ലാവർക്കും ഇവിടെ വിദ്യുതിന് അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്കും അപ്പനും എല്ലാവർക്കും ഒരു പ്രോബ്ലമെന്റാണ്. ആക്ച്വലി ഇങ്ങനെയൊരു കഴിവുകൊണ്ട് അത് എൻകറേജ് ചെയ്ത അച്ഛനും അമ്മയ്ക്കാണ് ഏറ്റവും വലിയൊരു കൈയടി നേടുന്നത്. അപ്പം അവൻ്റെ ആഗ്രഹത്തിനും അനുസരിച്ച് എക്സ്ട്രാ കറിക്കുലർ സ്റ്റഡീസ് മാത്രമല്ലാതെ എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് എല്ലാ പ്രോത്സാഹനവും അവനെല്ലാം അവൻ്റെ വേണ്ട ബുക്കുകളായാലും അതെല്ലാം അവൻ ആക്ച്വലി അവൻ നമ്മളായിട്ടത് ചെയ്തല്ലോ, അവൻ തന്നെ വായിച്ച് പക്ഷെ അവന് വേണ്ടി ഇഷ്ടമാതിരി ബുക്സ് നമ്മളെല്ലാം വാങ്ങി കൊടുത്താൽ അങ്ങനെയാണ് സ്വയമാണ് പഠിച്ചത്. പിന്നെ സംശയങ്ങളോടെ എല്ലാം നമ്മളെല്ലാം അച്ഛനും അമ്മയും എന്ന രീതിയിൽ എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പ്രിയപ്പെട്ട എൻ്റെ മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് മറ്റ് മീഡിയകൾ, ഇന്റർനാഷണൽ മീഡിയ കമ്മ്യൂണിറ്റീസ് ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തോട് കൊടുക്കുന്ന ഒരു ന്യൂസാണ്. എന്തോ നമുക്കറിയില്ല, നമ്മുടെ കേരളത്തിലെ വേണ്ടത്ര പ്രാധാന്യം കണ്ടുവരുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ തിരുത്തണം. ലോക റെക്കോർഡ് നേടുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 10,000 അപേക്ഷകരാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അതിൽ വളരെ ന്യൂനാന്യൂനപക്ഷം മാത്രമാണ് റെക്കോർഡ് കീഴടക്കുന്നതുകൊണ്ട് എൻ്റെ മാധ്യമപ്രവർത്തനോട് നിങ്ങളുടെ സഹകരണവും സ്നേഹവും പിന്തുണയ്ക്കുന്നുണ്ടാവാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.
ഇല്ല, നമ്മളൊന്നും പഠിപ്പിച്ചിട്ടില്ല. കാർട്ടൂൺ ഒരുപാട് കാണാം, ഇപ്പോൾ വാർത്തകളിലുള്ള വഴക്ക് പോലെ കാർട്ടൂണ് പഠിക്കുന്നത് മിക്ക കാര്യങ്ങളിലും കാർട്ടൂണിൽ ടി വി ഷോസ് എന്നൊക്കെയാണ് പഠിക്കുന്നത്. പിന്നെ ചില കാർട്ടൂൺ വെച്ച് കഴിഞ്ഞാൽ പേര് ഓരോന്നും അപ്പം പേരുകൾ ഓരോരുത്തരും ചില പ്രവൃത്തിയിൽ കാണിക്കും, അത് വെച്ച് കണ്ട് പഠിച്ചു. പിന്നെ ഡൈനോസോർ ഇഷ്ടമുണ്ട്, ഞാൻ ചെയ്ത് കുറച്ച് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തു, കുറച്ച് ബുക്ക്സ് വാങ്ങിച്ചു കൊടുത്തു, അത് അവന് ഉപയോഗപ്പെട്ടു. അവൻ ഇപ്പം ഇരിക്കുന്ന ഈ നിലയിൽ അവൻ അത് പുറത്തെടുത്ത് അവനെ ഞാൻ കൊടുക്കത്തുള്ളൂ. അതായത് കാർട്ടൂൺ കഥാപാത്രങ്ങളിലൂടെയാണ് ഇതിന് പ്രചോദനം, നമ്മുടെ കോവിഡിലും ഒക്കെ ആയിരിക്കാം ഇതിൻ്റെ കാര്യങ്ങൾ. അതേപോലെ മുഴുവൻ സ്പീഷസിൻ്റെ മിനിയേച്ചറുകൾ അവർ കൈവശമുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് മുതൽ ടീഷർട്ട് വരെ ന്യൂസോറിൻ്റെ ഒരു തീമിലാണ്. ഓക്കെ, കമലാലയം സിനിമാപ്പുറത്ത് ശാസ്ത്രമുണ്ടാണ്. എനിക്ക് അവിടെ ബിസിനസ്സാണ് കമല ഇൻ്റൻസേഴ്സ് എൽ പി ജി ഡിസ്ട്രിബ്യൂട്ടറാണ്. അച്ഛനും അമ്മയും അവരുടെ പേരിലാണ് ലൈസൻസ് ഞാൻ ഇപ്പം നോക്കുന്നത്. മുമ്പുള്ളത് കേരളത്തിൽ തന്നെയാണ്, എറണാകുളം സ്വദേശിയത്, അത് 41 അതാണ് ഇതിഷ്ണു 65 എന്നാണ് റേറ്റ് ചെയ്തത്. അല്ല, ഇന്ന ഫസ്റ്റ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ആണ് നടന്നത്. അതിന്റെ ഡോക്യുമെന്റൊക്കെ ഞങ്ങൾ ഇന്നും നാളെയായിട്ട് അപ്ലോഡ് ചെയ്യും, അവർക്ക് എത്തിച്ചു കൊടുക്കും. ഒരു മാസം കഴിഞ്ഞാണ് അതിന്റെ റിസൾട്ട് വരുന്നത്. തീർച്ചയായിട്ടും റെക്കോർഡ് 95% ഇടേണ്ടിയിരിക്കുകയാണ്, ഇനി ഒരു 5% ബാക്കി. നേരത്തെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്.